विमान अपर कई आरलो अगत आरे सर नमक वि मरण जंतु आहार नी शवेड़ा मनुष्य पेर डॉक्टर सामुएल एल विवर डायरी नाण मरको भाग्य इन इवड़े मे उड़ीन आर्किया वाले अत्यावश्य काटल मत उपयोग लोक प्रसिद्ध नमक स्थान लिस्ट विशन बाकी अभिलाषे आद्य लिस्ट आचन अभिलाष
സാറേ
എപ്പോഴാ ഷൂട്ടിംഗ് തുടങ്ങുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അതിനല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, സിനിമ ഷൂട്ടിംഗിന്. എന്നെ ഹീറോയിൻ ആക്കാന്ന് പറഞ്ഞിട്ട് പറ്റിക്കരുത്. എന്തോന്നാ ഒരു ശബ്ദം കേൾക്കുന്നത്? അതെന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദമാ. ഹൃദയത്തിന്റെ ഒന്നും അല്ല, കരിയിലിറങ്ങുന്ന ഒച്ചയാ. നിങ്ങൾ സംവിധാനം ചെയ്യുന്ന അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു എന്ന പേര് മാറ്റി പത്മക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു എന്നാക്കിക്കൂടെ? ആക്കാം. വീണ്ടും എന്തോ ശബ്ദം. ഒന്നുമില്ല, ഒന്നുമില്ലെന്നേ. ആ എന്തെങ്കിലും ആവട്ടെ. പത്മ, ഞാൻ ഉന്നെ കല്യാണം പണ്ടേ അമ്മ. അപ്പുറം ഡൈവേഴ്സ്. നിങ്ങളാണോ അയ്യപ്പൻ? അതെ. നമ്മൾ ആരാ? ഞങ്ങള് സിനിമാക്കാരാ. അയ്യപ്പൻ എങ്ങനെയാ ഇവിടെ വന്നത്? ഞാൻ വന്നതല്ല, നിങ്ങളെ പോലെ എന്നെയും പിടിച്ചു കെട്ടിക്കൊണ്ടു വന്നതാ. അയ്യോ, എപ്പോഴാ വന്നത്? ഞാൻ ഡോക്ടർ സാമുവലിന്റെ സെക്രട്ടറി ആയിരുന്നു. ഡോക്ടർ സാമുവലല്ലേ ഇവിടെ കാറ്റ് പോയി കിടന്നത്? കാറ്റ് പോയതല്ല, ചിലന്തി മാന്തിയതാ. അയ്യോ, ചിലന്തി മാന്തി. മന്തുള്ള ചിലന്തി ആയിരിക്കും. ആദ്യം നഗ്നപൂജ നടത്തും, പിന്നെ ഹോറിംഗ് കാളിബലി കൊടുക്കും. സിനിമാക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബലി ഇടുന്ന നടത്തും. സെക്സ് അല്ലയോടോ? കാണാൻ നല്ല രസമായി. ലക്ഷ്യം ലക്ഷ്യം എന്ന് വെച്ചാ ലക്ഷണം കിട്ടവനെ. ഇതെന്താ? ഉപ്പുമാവ് രണ്ടുമൊന്നും അനിഞ്ഞു കൊണ്ടുവച്ചേ. ഞങ്ങളുടെ വീട്ടിൽ അനുശേഷം പട്ടിക്കും ആഹാരം കൊടുക്കുന്നു. എല്ലാ രീതികളും ഇങ്ങനെയാണോ? പിന്നെ വേറെ വഴിയുണ്ടാവശ്യ. പിന്നെ അടുത്ത് വെക്കുമ്പോ സൂക്ഷിച്ച് നിന്നോണം. മൂന്ന് ദിവസമായി ഞാൻ. അപ്പൊ ചീറ്റും ചീറ്റും. കാട്ടിലെ മൊറാക്കോസ്. അതെന്ത് ഇൻസ്ട്രുമെന്റ്സ്? അത് കാട്ടിലെ ട്രംപറ്റ്. അതെന്ത് കോപ്പാടോ? അത് കോപ്പല്ല, വൈബ്രോഫോൺ. കിഴക്ക് വെള്ള കീറുന്നതിന് മുമ്പ്
അവർ കാളിപൂജ തുടങ്ങും ഫോറിൻ കാളിപൂജ എന്തായാലും നമ്മൾ പരിചയക്കാരായി സുഹൃത്തുക്കളായി അയ്യപ്പൻ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ എന്റെ പത്മയെ അയ്യപ്പനെ ചേർത്ത് രക്ഷപ്പെടുത്തിക്കൊള്ളാം രക്ഷപ്പെടുത്തുമല്ലേ തീർച്ചയായും അയ്യപ്പ എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല ഞാൻ പോയി ശ്രീരാമ സാറിനെ വിളിച്ചോണ്ട് വരാം ഏ ഇവനെ നീ സൂപ്രീകോസിലേ ഇവനെ ഞാൻ സൂപ്രീകോസ Thank you.
രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ ചിലന്തി എന്നെയും ചാമ്പ്യനെ. ആ ചിലന്തിയെ പിരീഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. ബോട്ട് വരുമ്പോ ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോഴാ ആ കാട്ടിയാദിക്കാരെല്ലാവരും കൂടി എന്നെ എടുത്തിട്ട് പിഴിഞ്ഞത്. ബോട്ട് എപ്പോഴാ വരുന്നത്? കൃത്യമായി പറയാൻ പറ്റില്ല സാർ. ഡോക്ടർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോട്ട് വരും. ആശാനെ, ഉടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആ ഞാൻ എടുത്തത് കാട്ടുജാതിക്കാർ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. ഇവിടെ എവിടെയോ ഒരു സെറ്റ് കാണും, അതെനിക്ക് വേണം. മാറിട മറയ്ക്കാൻ എന്തെങ്കിലും? അയ്യയ്യയ്യയ്യേ, തനിക്ക് ഇതൊക്കെ പോരെ. അയ്യോ എന്റെ പൊന്ന ആശാനെ, കാടല്ലേ, ഭയങ്കര തണുപ്പാണ്, നെഞ്ചാങ്കോട്ട തകർന്നു പോവും. എന്നാ തനിക്ക് ഞാൻ ബനിയൻ തരാം. ഇതെന്താ ആശാനെ? ഇതാണ് ഡിങ് ഡോങ് ബാങ്ക്. എന്താ ഡിങ് ഡോങ് ബാങ്ക്? ഇത് ഞാൻ കാട്ടിയാതിക്കാരെ ഇന്ന് അടിച്ചോണ്ട് പോകുന്നതാ കേട്ടോ. സത്യം അയ്യ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഞാൻ അടിക്കാറുണ്ട് കേട്ടോ. അയ്യടാ, ഇത് അടിച്ചു കഴിഞ്ഞാലുള്ള ഉന്മേഷം എന്താണെന്നറിയാവോ? പറഞ്ഞ് കൊതു പിടിപ്പിക്കാതെ കുറച്ചിങ്ങിത്താ. കാട്ടിയാതിക്കാരുടെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടിട്ട് ദിവസമല്ലേ, നമുക്കിന്നത് ഉന്മേഷിക്കാം. അങ്ങനെ ഇപ്പൊ ഉന്മേഷിക്കണ്ട കേട്ടോ. രാത്രി മഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടേ ഇത് കഴിക്കാൻ പാടുള്ളൂ. കഴിച്ചാ ചിലപ്പോ വേണ്ടാത്തൊക്കെ തോന്നു. നക്കിക്കോ നക്കിക്കോ നക്കിക്കോ. ഇനി ഇവിടെ നക്കിക്കോ. ഇപ്പൊ എന്ത് തോന്നുന്നു?
സ്വപ്നം ഒരു രാത്രി പോലെ ഒരു നീർക്കിളി പോലെ ഒരു രാത്രി പോലെ നീർക്കിളി പോലെ പരിചയം ഇന്നൊക്കെ എന്റെ അമ്മു എന്തായി കിടക്കണേ? ആരത്? ആരില്ല. ജിഷേ, മൗനം സമ്മതം, മൗനം സമ്മതം. അവളുടെ ചവിട്ടേറ്റന്റെ അമ്മോ കഴുത്തിന്റെ പിടലി പോയി. അയ്യപ്പേട്ട, അയ്യപ്പേട്ട, എന്തിനാ ഈ മഞ്ഞത്ത് കിടക്കുന്നത്? അതേ എന്റെ മോളെ, എനിക്ക് ആകാശത്തെ നക്ഷത്രങ്ങളെ കണ്ട് ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കം വരികയില്ല. അത് സത്യമാണ്, അതാണ് എന്റെ ഹോബി. ഹൗ ബ്യൂട്ടിഫുൾ സ്കൈ സ്റ്റാർസ്. നല്ല ഇഴജന്തുക്കളെ മറ്റേ ഉണ്ടാവും, സൂക്ഷിച്ചോ. ഏ, ഇഴജന്തുക്കളോ? വി ആർ ഫ്രണ്ട്സ്. ഹാർട്സ്. അഭിമാനം പോകും. എല്ലാവരും അറിയട്ടെ, ഇവൾ അഭിനയിക്കാനാണോ വ്യഭിചരിക്കാനാണോ വന്നതെന്ന്. അഭിലാഷേ, എന്നെ തൊട്ടാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ വല്ല വഴിക്കും ഇറങ്ങി പോകും. ഇതിനേക്കാൾ നിങ്ങൾ പോകുന്നതാണ് നല്ലത്.
ഞാൻ മാപ്പി ചോദിച്ചിട്ടും നീ എനിക്ക് സ്വയം തരില്ല അല്ലേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ
തുടരെ തുടരെയുള്ള അലർച്ചയും വിടിയൊച്ചയും ഞാൻ കേട്ടു. അഭിലാഷ് അല്പം ക്ഷമിച്ചിരുന്നെങ്കിൽ ഡയറക്ടർ സാർ ഒറ്റയ്ക്ക് പോവില്ലായിരുന്നു. ഞാൻ കണ്ട കാഴ്ച നീ ആയെ ക്ഷമിക്കൂ. അഭിലാഷയ്ക്ക് ഡയറക്ടർ പേരിലെന്താ പ്രത്യേക അവകാശം? നിങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞോ? അതോ അഭിലാഷ് അങ്ങരുടെ സെക്രട്ടറി ആണെങ്കിൽ കവിത ആർട്ടിസ്റ്റാ. ആ സിനിമയാകുമ്പോ ചില കൊച്ചു കൊച്ചു തെറ്റുകൾ കാണുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ഡയറക്ടർ കാണുന്നില്ലല്ലോ, വാശി പിടിച്ച് പലയിടത്തും പോയിരിക്കുമായിരിക്കും. ഒരു വഴിയേ ഉള്ളൂ, അഭിലാഷ കൂടെ വാ, നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് വന്നല്ലേ പറ്റൂ, ആണുങ്ങൾക്ക് എന്തോ ആണല്ലോ. അത് കള, നമുക്ക് പോയി ആൾ അന്വേഷിക്കാം. വാ. ആ കവിത വരുന്നില്ലേ? ഞാൻ അങ്ങ് വരുന്നില്ല, ഞാൻ തേവിടിച്ചല്ലേ. അതെ, നമുക്ക് വാ, വരുന്നെങ്കിൽ വരട്ടെ. ഒരു നിമിഷം മുമ്പേ ഇവിടെ വിട്ടുപോയില്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം പേടിച്ച് ചത്തുപോകും. കമ്പനി ബോട്ട് വരാതെ എങ്ങനെ പോകാനാ ആശാനെ? ശിവമാൻ, അതൊരു ഷിപ്പ് വരുന്നു. അത് പുറംകള്ളി കൂടെ പോകുന്ന ചരക്ക് കപ്പല. നിങ്ങളൊന്ന് സിഗ്നൽ കാണിക്ക്. വെറുതെ ആരോഗ്യം കളാവുന്നല്ല, ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല ആശാനെ. അല്ലെങ്കിൽ വേണ്ട, ഷെഡിൽ പെമ്പിള്ളേർ ഒറ്റയ്ക്കാ. ആ അതെ അതെ, വാ 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 വാ. ഓറി, ഓരോരുത്തർക്ക് പ്രേമം കയറി മൂത്തതുകൊണ്ടാ ഡയറക്ടർ എങ്ങാണ്ടോ പോയി തുലഞ്ഞത്. ഡയറക്ടർ മാത്രമോ, തങ്കം പോലുള്ള ഒരു പെണ്ണിനെയല്ലേ നമ്മൾ കൊലക്ക് കൊടുത്തത്. എടി, ആരൊക്കെ ചത്താലും പ്രേമം മൂത്താൽ ചിലർക്ക് അടങ്ങി കിടക്കാൻ കഴിയില്ല.
അടുത്ത ആയസാവാദ ചാകാൻ പോകുന്നത് അസോസിയേറ്റാ. എടി കുറെ നേരം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക, ഇനി ഞാനും പറയും. നിനക്ക് എന്താടി എന്നെ പറ്റി പറയാനുള്ളത്? നിന്റെ മറ്റവന്മാരെയാണോ ഞാൻ പ്രേമിക്കാൻ വന്നത്? നിർത്തരി ചൂലെ ചെറ്റെ, എന്തു പറയണേ? നമ്മൾ പതിവിലും ഒരാഴ്ച ലേറ്റായിട്ടാ വന്നിരിക്കുന്നത്. ആ ഡോക്ടർ തെറി വിളിച്ച് കണ്ണു പൊട്ടിക്കും. അതിന് കമ്പനി നോറ് കിട്ടാൻ വരാൻ പറ്റൂ? ഡോക്ടറുടെ അസിസ്റ്റന്റ് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അവൻ വന്നെങ്കിൽ സാധനങ്ങൾ ഇറക്കാൻ എളുപ്പമായിരുന്നു. അവൻ വരുമ്പോ വരട്ടെന്നേ, നമുക്ക് ഇതൊക്കെ കരയ്ക്ക് ഇറക്കി വെക്കാം. ഇറക്കിയാൽ മതിയോ? ഡോക്ടറുടെ ഷെഡിൽ എത്തിക്കണ്ടേ? ഞാൻ അയ്യപ്പനെ ഒന്ന് നോക്കിട്ട് വരാം. ആ താമ്പോ, എനിക്കേ ആദ്യം രണ്ട് വകടിച്ച് കടൽ ചെറുക്കുന്ന മാറ്റണം, എന്നിട്ടേ സാധനങ്ങൾ ഇറക്കൂ.
Ha ha ha.